അസ്സലാമു അലൈക്കും. നജീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിനെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഗ്രൗണ്ട് ഓർക്കിഡും സെയിലുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഗ്രൗണ്ട് ഓർക്കിഡ് ഞാൻ നമ്മൾ കൊറിയർ അയക്കുമ്പോൾ പിന്നെ അവർ ചോദിക്കുന്നത് നമ്മളെങ്ങനെ റീപ്പോർട്ട് ചെയ്യാം, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വീഡിയോ ആയിട്ട് റീപ്പോർട്ട് ചെയ്യുന്നത് കാണിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ റീപ്പോർട്ടിങ് കുറിച്ചിട്ടുള്ളതാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണുണ്ടെന്ന് എനിക്കറിയാം, മാഷാ അല്ല. അതേപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബും. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കുഞ്ഞു ബെല്ലൈക്കണും ഹാൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ മാത്രമാട്ടോ ഞാൻ അയക്കുന്ന ഗാർഡൻസിൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാം. പിന്നെ ഒത്തിരി ഗാർഡൻസിൻ്റെ വീഡിയോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഗാർഡൻസൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ പറയാറുണ്ട് നമ്മൾ ഡെൻഡ്രോബിയം അതുപോലെയുള്ള മറ്റു ഓർക്കിഡ്സിൻ്റെയൊക്കെ എത്ര കെയറിങ്ങിൻ്റെ ആവശ്യമില്ല എന്ന്. അത് വെറുതെ കേട്ടോ. ഇതിൻ്റെ ഒരു റീപോട്ടിങ് പോട്ടി മിക്സ് നല്ല കറക്റ്റായാൽ തന്നെ നമുക്കൊരു ഹെൽത്തി പ്ലാന്റും അതേപോലെ നന്നായിട്ട് ഫ്ലവറിങ്ങും ആവാറുള്ളൂ. ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ വളർത്തിയവർക്കൊക്കെ അറിയാൻ പറ്റും അതിൻ്റെ ഒരു അതെന്താന്നുള്ളതും. നമ്മുടെ പോട്ടി മിക്സ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അത് കാണാൻ ഒരു മുരടിച്ചെങ്ങാണ്ട് നിൽക്കുന്നത്. അപ്പം നന്നായിട്ട് ഡ്രൈനേജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ആ ഒരു നല്ല ഹെൽത്തി പ്ലാന്റും അതേപോലെ നിറയെ പൂക്കളുള്ള ഒരു ടെൻഡൻസി കാണാറുള്ളൂ. ഈ ഗ്രൗണ്ട് ഓർക്കിഡിനും നമ്മുടെ പോട്ടി മിക്സ് മസ്റ്റ് ആട്ടോ. എനിക്കത് ഒത്തിരി അനുഭവങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മളൊരു പരീക്ഷണാർത്ഥം എന്ന് പറഞ്ഞ പോലെ ഞാൻ കുറേ വട്ടം റീപ്പോർട്ട് ചെയ്താലും ഇത് കുറച്ച് കഴിഞ്ഞാൽ കാണാം അത്ര കെയർ ചെയ്തിട്ടൊക്കെ തന്നെ ആയിരിക്കും റീപ്പോർട്ട് ചെയ്യുക. പക്ഷേ ആ ഒരു പോട്ടി മിക്സ് നന്നല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പ്ലാന്റ്സ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് വേറെ റീപ്പോർട്ട് ചെയ്യാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുപോലെ ഞാനൊരു പോട്ടി മിക്സ് നമ്മുടെ ഈ ഹൈബ്രിഡ് ഇനത്തിൽ പെട്ടിട്ടുള്ള നമ്മുടെ ഓർക്കിഡ്സിനാട്ടോ ആ ഒരു പോട്ടി മിക്സ് യൂസ് ചെയ്തിട്ടുള്ളതും അതെനിക്ക് ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ അത് കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു ഓർക്കിഡിൻ്റെ ഈ ഒരു സെക്ഷനൊക്കെ നമുക്ക് സെയിൽ പോസ്റ്റിനുള്ള ഓർക്കിഡാട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ഞാനിപ്പോൾ വാങ്ങിച്ചതാട്ടോ. അപ്പോൾ അത് ഞാൻ ഓരോന്നും ഓരോ പോട്ടിലിങ്ങനെ മെൻഷൻ ചെയ്ത് വെക്കാറുള്ളതാണ്. അപ്പോൾ ഫ്ലവറിങ് അല്ലാത്തതുകൊണ്ടും നമുക്ക് ഏതാ ഏതാന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു വൈറ്റ് യെല്ലോ റെഡ് ലിപ്പാണ്. അപ്പോൾ ആ ഒരു ഫ്ലവറും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അതൊരു ഹൈബ്രിഡ് ഇനത്തിൽ പെട്ടിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഓർക്കിഡാട്ടോ. അപ്പോൾ അത് നമുക്കിതൊന്ന് രണ്ടാമതൊന്ന് റീപ്പോർട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സാണ് നമ്മൾ റീപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിലും ഇതിൻ്റെ ഒരു അപ്ഡേഷൻ ഞാൻ നിങ്ങൾക്ക് ഫ്ലവറൊക്കെ ആയതിനു ശേഷം ഇൻഷാല്ലാ കാണിച്ച് തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റാണ് നമ്മളിപ്പോൾ ഒന്ന് റീപ്പോർട്ട് ചെയ്യുന്നത്. ആ റീപ്പോർട്ടിങ്ങിൻ്റെ മിക്സ് എന്താണെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. ഫസ്റ്റായിട്ട് നമ്മൾ പോട്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു പോട്ടി മിക്സ് ആട്ടോ ഇത്. നമ്മൾ കുറച്ച് മണ്ണ് എടുത്തിട്ടുള്ളൂ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചരൽ മണ്ണാണ്, അത് ഞാൻ പറഞ്ഞില്ലേ. ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു മൊത്തത്തിലുള്ളത് ഞാൻ പകുതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഫർണിച്ചർ ഷോപ്പിലൊക്കെ ഉണ്ടാവും ഈ ആശീരിമാർ ആശീരി നുറുങ്ങെന്ന് പറയും. ഇതാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഇളക്കുള്ള മണ്ണ് തന്നെ ആയി കിട്ടുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് പോട്ടിങ്ങും ആ വേരൊക്കെ കിട്ടാനുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതേറ്റ് പോട്ട് ചെയ്തിട്ട് നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് അവർ വേര് പിടിക്കുന്നുണ്ട്. പിന്നെ ഇതിന് കൂട്ടുന്ന അടിവളങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കടലപ്പിണ്ണാക്കും എല്ലായിടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് ഇപ്പോൾ നമ്മുടെ നേഴ്സറികളിൽ അവൈലബിൾ ആയി കിട്ടുന്നുണ്ട്. പിന്നെ ഏത് ചെറിയ ചെടിയായിട്ടാണ് നമ്മളിപ്പോൾ ഒരു സൂഡോ ബൾബൊക്കെ ഉള്ള ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇപ്പോൾ നമ്മൾ പോട്ട് ചെയ്യുന്നത്. ഇതാ കണ്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റായിട്ട് ചെറിയ പോട്ടിൽ പോട്ട് ചെയ്യാം. ചെറിയ പോട്ടിൽ പോട്ട് ചെയ്യാൻ തന്നെ ഇതിൽ തന്നെ ഇപ്പോൾ നമുക്ക് മൂന്നോ നാലോ തൈകളൊക്കെ വന്ന് നല്ല ഫ്ലവറിങ് ആയി കിട്ടും. ഇതിപ്പോൾ ഞാൻ ഈ പോട്ട് തൃശ്ശൂർ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാട്ടോ. 5 രൂപ ഉള്ളു ഈ അവിടെ ഇത് പോട്ട് ചെയ്യുന്ന ഈ ഒരു പോട്ടിന്. പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് ആദ്യം ഡ്രൈനേജിന് ഒരു ഓടിൻ്റെ കഷ്ണം എടുക്കാം. പിന്നെ ഈ പോട്ടി മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഈ വീഡിയോ കാണുന്ന അമ്മമാരൊക്കെ എന്നോട് പറയും ഞങ്ങൾക്കിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ടൗണിലല്ലേ താമസിക്കുന്നതൊക്കെ കിട്ടാനൊക്കെ വിളിക്കുന്നവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ഓരോരോ ഇത് പറയുമ്പോഴും.
അപ്പോൾ ഇതാണ് ഞാൻ അതുകൊണ്ട് പറഞ്ഞത്, ഫർണിച്ചർ ഷോപ്പിലൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ഇത് ഫസ്റ്റായിട്ട് നമ്മൾ ഇതൊന്ന് നല്ല എല്ലാതും കൂടി ഒന്ന് ജോയിൻ്റ് ചെയ്ത് മിക്സാക്കി എടുക്കണം കേട്ടോ. ഈ ഒരു പോട്ടിൽ ഇതാ ഈ ഒരു മുക്കാൽ ഭാഗേ നമ്മൾ ഈ ഒരു പോട്ടി മിക്സ് നിറച്ചിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ ശേഷമായിട്ട് നമ്മൾ ഈ ഒരു സൂഡോ ബൾബ് ഇതാ ഇത് താന്നു പോവാത്ത രീതിയിൽ ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയും കൂടി പോട്ടി മിക്സ് നമ്മൾ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ആ പോട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതാ കുറഞ്ഞ് വെള്ളം ഇതാ ഇതേപോലെ ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു പോട്ടിങ്ങൊക്കെ ഡ്രൈനേജൊക്കെ കറക്റ്റായിട്ട് തന്നെ ഉണ്ടാവും. ഇപ്പം കണ്ടോ ഇതിൻ്റെ ഡ്രൈനേജൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഈ രീതിക്കൊന്ന് നിങ്ങൾ പോട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവണുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം ഇനി വെയിലത്തൊന്നും വെക്കാതെ ഒരു ഷെയ്ഡുള്ള ഭാഗത്ത് വെച്ചിട്ടൊന്ന് കെയർ ചെയ്യാം. അതിൻ്റെ ശേഷം നമുക്ക് നല്ല വെയിലത്തൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇതിൻ്റെ ഒരു കെയറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇത് ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ്സാണ്. ഡെയിലി ഒരു 7-8 മണിക്കൂർ നല്ല വെയിലത്ത് വെക്കച്ചാൽ തന്നെ ഇത് നിറയെ പൂക്കളുള്ള ഒരു ടെൻഡൻസി കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏതൊരു പ്ലാന്റ്സിനും അതിൻ്റെ ഒരു ഫ്ലവറിങ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ കൊടുക്കണ ആ ഒരു കെയറിങ് ആട്ടോ, നിങ്ങൾ ഓരോ അതും ഓരോരുത്തർ കൊടുക്കണം ആ കെയറിങ്ങിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ആ ഒരു ഫ്ലവറിങ്ങിൻ്റെ ടെൻഡൻസി. അപ്പോൾ നമ്മൾ ഇതാ ഒരു പോട്ടി മിക്സ് നന്നായിരിക്കണം. പിന്നെ അതേപോലെ വാട്ടറിങ്, അതേപോലെ ലൈറ്റിങ്, പിന്നെ ഫെർട്ടിലൈസർ ഇതൊക്കെ നന്നായിട്ട് അപ്ഡേഷനായിട്ട് കൊടുക്കാതെ തന്നെ നിറയെ പൂക്കൾക്കുള്ള ഒരു ടെൻഡൻസി കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കൂട്ടും. ഗ്രൗണ്ട് ഓർക്കിഡിനും നല്ല വെയിൽ ഇഷ്ടപ്പെടണം. പിന്നെ ഡെയിലി ഇപ്പോൾ ഈ ഒരു വേനൽക്കാലമായതുകൊണ്ട് നമ്മൾ നനച്ചു കൊടുക്കണം. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫെർട്ടിലൈസറിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ അടിവളം നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ അടിവളം നന്നായിട്ട് കൊടുക്കണം. അത് പോട്ടൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെടിയൊക്കെ പിടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ മുകളിലായിട്ട് മാസത്തിൽ ഒരു വട്ടം എന്തെങ്കിലും വളങ്ങൾ മാറി മാറി കൊടുക്കുമ്പോൾ തന്നെ നല്ല കരുത്തുള്ള പ്ലാന്റ്സുമായി കിട്ടുകയും ചെയ്യും. അതേപോലെ ഒരുപാട് തൈകളും പിന്നെ നിറയെ പൂക്കളുകളും കാണാനും നല്ല ഭംഗിയാട്ടോ ഈ ഗ്രൗണ്ട് ഓർക്കിഡും. എനിക്ക് ഗ്രൗണ്ട് ഓർക്കിഡും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോസൊക്കെ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ബൈ ബൈ, ടേക്ക് കെയർ.